നാലാമത്തെ ലോക്ക്ഡൗൺ അതിലെ കണ്ടീഷൻസ് ഞാനൊന്ന് നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുകയാണ്. അത് വായിച്ച് കേൾപ്പിക്കാൻ കാരണം എൻ്റെ യൂട്യൂബിൽ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ജീവിച്ചിരുന്നു ലോക്ക്ഡൗണിൽ എന്നറിയാം. നാലാമത്തെ ലോക്ക്ഡൗൺ ആരംഭിക്കുന്നത് ഇന്ന് മുതൽക്കാണ്, 2020 May 17-18 മുതൽക്ക്. ഇതിൽ പ്രധാന നിർദ്ദേശങ്ങൾ ഭാവിയിൽ നമുക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ പ്രയോജനപ്പെടും. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം, ഹോട്ടൽ റെസ്റ്റോറൻ്റ്, സിനിമാ തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, ബാറ്, ജിംനേഷ്യം, നീന്തൽക്കുളം, ഓഡിറ്റോറിയം എന്നിവ തുറക്കരുത്, തുറക്കില്ല. ബസ്, അതുപോലെ ഡിപ്പോകൾ, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ക്യാൻറ്റീനുകൾക്ക് പ്രവർത്തിക്കാം. സ്പോർട്സ് കോംപ്ലക്സുകളും സ്റ്റേഡിയങ്ങളും നിയന്ത്രണങ്ങളോടെ തുറക്കാനുള്ള അനുവാദമുണ്ട്. ഹോം ഡെലിവറിക്കായി റെസ്റ്റോറൻറ്റുകൾക്ക് പ്രവർത്തിക്കാം. അതിൻ്റെ അർത്ഥം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, അവിടെ നിന്ന് പാഴ്സലായിട്ട് ഹോം ഡെലിവറി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രാത്രി 7 മുതൽ രാവിലെ 7 വരെ യാത്രാ നിയന്ത്രണം, ആവശ്യ സർവീസുകൾ അനുവദിക്കും. ഒരുപക്ഷെ വളരെ സ്ട്രിക്റ്റായിട്ട് അടുത്ത 10-2 ആഴ്ച രാത്രിയിൽ കഠിനമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാവും. സോണുകൾ സംബന്ധിച്ച് സർക്കാരുകൾക്ക് തീരുമാനിക്കാം. കേന്ദ്രം തീരുമാനിക്കുന്നതിന് പകരം റെഡ് സോൺ, അതുപോലെ യെല്ലോ സോൺ, ഗ്രീൻ സോൺ, ഏത് വേണം, എപ്പോൾ വേണം, എത്ര ദിവസങ്ങൾക്ക് എത്ര ദിവസം വരെ വേണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. സോണുകൾക്കുള്ളിലെ കണ്ടെയ്ൻമെൻറ്റ് സോണും ബഫർ സോണും ജില്ലാ ഭരണകൂടങ്ങൾക്ക് തീരുമാനിക്കാം. ഈ സോണുകൾക്കുള്ളിൽ തന്നെ വേർതിരിക്കേണ്ട കാര്യങ്ങളും ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാം. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കർശന നിയന്ത്രണങ്ങൾ തുടരും. അത്യാവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. അകത്തേക്കും പുറത്തേക്കും പോകാൻ പാടില്ല. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണെങ്കിൽ ശരിക്കും രോഗികളുള്ള സ്ഥലമാണ്. ആ രോഗികൾ ഉള്ള സ്ഥലത്തു നിന്ന് അവിടെ പുറത്തുനിന്ന് അകത്തേക്ക് വരാൻ സാധിക്കില്ല, അകത്തുനിന്ന് പുറത്തേക്കും വരാൻ സാധ്യമല്ല. അന്തർ സംസ്ഥാന യാത്ര ഇരു സംസ്ഥാനങ്ങളുടെയും അനുമതിയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഡോക്ടർമാർ, നഴ്സുമാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെയും ചരക്ക് വാഹനങ്ങളുടെയും അന്തർ സംസ്ഥാന യാത്ര തടയരുത്. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും ആശുപത്രി കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. എല്ലാ ജീവനക്കാർക്കും ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാണ്. ഇതാണ് നിർദ്ദേശം. ഏതാണ്ട് ഇത് നമ്മളിപ്പോൾ കേൾക്കുന്നത് വലിയൊരു കാര്യം ആയിട്ടല്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മളിത് മറന്നു പോകുമ്പോൾ ഇതൊന്നും കൂടി കേൾക്കാൻ സാധിച്ചാൽ നമുക്കത് വളരെ പ്രയോജനപ്പെടും. പ്രണാമം.